ഇന്ന് ഞാൻ ഇന്ത്യൻ കടയിൽ പോയി പപ്പായ വാങ്ങിക്കാൻ പോയ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ഇന്ത്യൻ കടയിൽ മാത്രമല്ല, ഇവിടെ എല്ലാ കടകളിലും ഇവിടെ പപ്പായ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓമയ്ക്ക വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ പഴുത്തതും ഇങ്ങനെ വെച്ചേക്കും, പച്ചയും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ രണ്ട് പഴുത്തത് വാങ്ങിച്ചു. നമ്മൾ രണ്ട് പഴുത്തത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 149 pounds, ചില കടയിലൊക്കെ 299 ആണ്. ഇപ്പോൾ ഞാൻ ഈ വാങ്ങിക്കുന്ന കടയിൽ സ്വല്പം വിലക്കുറവുണ്ട്. രണ്ടെണ്ണം എടുത്ത് നമ്മൾ വിലയടിക്കുമ്പോൾ $12 ആകും. അങ്ങനെ ഞാൻ രണ്ട് പഴുത്തത് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മൂന്ന് പേരക്കയും വാങ്ങിച്ചു. മൂന്ന് പേരക്കയുടെ വിലയെന്ന് പറയുന്നത് $11 ആണ്. ഈ ഒരു ടൈപ്പിലുള്ള പേരക്കയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പേരക്കയാണ്. ഇതിന് പൗണ്ടിന് 499 ആണ്. എല്ലാ കടയിലും ഈ വിലയല്ല, പല കടയിലും പല വിലയാണ്. ഇതിലും കൂടുതലാണ് ചില കടയിലൊക്കെ. ഈ ഒരു ടൈപ്പിലുള്ള പേരക്കയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അല്ലാതെ മഞ്ഞ നിറത്തിലുള്ള പേരക്കയും വാങ്ങിക്കാൻ കിട്ടും. ഈ പേരക്കയും പപ്പായയൊക്കെ മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. ഇവിടുത്തെ അടുത്ത അയൽ രാജ്യമാണ് മെക്സിക്കോ. നമ്മുടെ മാതളത്തിൻ്റെ ഒക്കെ വില കണ്ട, ഒരെണ്ണത്തിന് $5. അങ്ങനെ ഞാനിവിടെ പച്ച പപ്പായയും വാങ്ങിച്ച് തോരൻ വെക്കാൻ വേണ്ടി. ആ ഒരു പച്ച പപ്പായയുടെ വിലയെന്ന് പറയുന്നത് $9. ഇത് കുറച്ച് മുഴുത്ത പപ്പായ ആയിരുന്നു, പക്ഷെ ഇത്രയും വലുത് എനിക്ക് വേണ്ടായിരുന്നു, പക്ഷെ വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും മുഴുത്തത് അങ്ങ് എടുത്തു. ഇതിപ്പോൾ ഒരുപാടുണ്ട് ഇത് അരിഞ്ഞ് വരുമ്പം. അങ്ങനെ ഒരു പച്ചപ്പപ്പായയും രണ്ട് പഴുത്ത പപ്പായയും മൂന്ന് പേരക്കയും വെളുത്തുള്ളിയും പിന്നെ മുളകും ഒക്കെയാണ് ഇന്ന് ഞാൻ ഇന്ന് ഈ കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന വെജിറ്റബിൾ മാത്രമേ ഞാൻ ഈ കാണിക്കുന്നുള്ളൂ. ഞാനവിടെ ലൈൻ നിൽക്കുവാണ് ഇങ്ങനെ കൗണ്ടറിൽ പൈസ ഇങ്ങനെ വില അടിക്കാൻ വേണ്ടി. അപ്പോൾ ആ സൈഡിലിരുന്ന വെജിറ്റബിൾ ഒന്നെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ നീളത്തിലുള്ള ചേമ്പ്, ഇത് അലോവേരയാണ്. കറ്റാറ വാഴപ്പോള, വീട്ടിലൊക്കെ ഇല്ലാത്തവർക്ക് ഇവിടെ കറ്റാറ വാഴപ്പോള ഇന്ത്യൻ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു പീസിന് 149 ആണ് വില. നല്ല മുഴുത്തതാണ്, ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലിപ്പോൾ കറ്റാറ വാഴപ്പോള ഇല്ലെങ്കിലും നമുക്ക് കടയിൽ ചെന്നാൽ ഇതിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും, അമേരിക്കൻ കടയിലും കിട്ടും, ഇന്ത്യൻ കടയിലും ചൈന കടയിലൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൗണ്ടറിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ലൈൻ നിന്നപ്പം വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാനൊരു വെളുത്തുള്ളിയും കൂടെ എടുത്തു. ഒരു വെളുത്തുള്ളിയുടെ വിലയെന്ന് പറയുന്നത് $2. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു. പപ്പായയൊക്കെ നല്ലതുപോലെ കഴുകി, പേരയ്ക്ക നല്ലതുപോലെ കഴുകി തുടച്ചു വെച്ചിരിക്കുവാണ്. മൂന്ന് പേരയ്ക്ക വാങ്ങിച്ചുള്ളൂ, അതിന് മുമ്പ് വാങ്ങിച്ച രണ്ട് പേരയ്ക്കയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഇത് മെക്സിക്കോയിൽ നിന്നും വരുന്ന നമ്മുടെ പപ്പായയാണിത്. ഇത് പപ്പായ രണ്ട് നല്ലതുപോലെ കഴുകി തുടച്ചു വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് മുറിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് പിന്നെ കഴിക്കാനുള്ള പപ്പായയാണ് ഈ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ പേരയ്ക്ക ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള പേരയ്ക്കയാണ്. ഇത് ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പേരയ്ക്കയാണിത്. നല്ല വിലയാണ് പേരയ്ക്ക. രണ്ട് മൂന്ന് എണ്ണം എടുത്ത് നമ്മൾ വില കൗണ്ടറിൽ വരുമ്പോൾ കാണാം. $11-12. അങ്ങനെ ഞാൻ ഇനിയും ആ പപ്പായ ഓരോന്നോരോന്നായിട്ട് മുറിക്കാൻ പോവാണ്. നല്ല മധുരമുള്ള പഴുത്ത പപ്പായയാണിത്. ഇനിയും കുരുവും ഒക്കെ കളഞ്ഞ് ഇനിയും ചെറുതായിട്ട് ഞാനിത് ഇത് അരിഞ്ഞെടുക്കണം. എന്നിട്ടാണ് ഞാനിത് കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ കണ്ടെയ്നർ വീതം എടുക്കും. അങ്ങനെ ഒരെണ്ണം അരിഞ്ഞതാണിത്. ഇനി അടുത്തത് ഞാനിനി മുറിച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ രണ്ടും ഒരുപോലെ പഴുത്ത പപ്പായ ആയിരുന്നു ഞാൻ എടുത്തത്. അങ്ങനെ രണ്ടും തന്നെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിനാക്കി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കണ്ടെയ്നറിനകത്താക്കി വെക്കാൻ പോവാണ്. നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു. ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ള പപ്പായ ഞാനിങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെക്കുമായിരുന്നു.
അങ്ങനെ ഒരു പേരയ്ക്ക ഞാനിവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഒരു പേരയ്ക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും പേരയ്ക്ക പക്ഷേ എല്ലാ ദിവസവും ഞാനിങ്ങനെ മുറിച്ചെടുക്കത്തേ ഉള്ളൂ, അത് ഞാൻ അരിഞ്ഞ് വെക്കത്തില്ല. അങ്ങനെ കുറച്ച് കണ്ടെയ്നറൊക്കെ 4-5 കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കൊള്ളുന്ന പോലെ തന്നെ നിറച്ച് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാണ്. ഒരു ദിവസം ഒരു കണ്ടെയ്നർ പപ്പായ ഞാൻ കഴിക്കും, അതുപോലെ ഒരു പേരയ്ക്കയുടെ പകുതിയാണ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം ഞാനിവിടെ കണ്ടെയ്നറിനകത്താക്കി വെച്ചു. ഒരു ദിവസം ഒരു കണ്ടെയ്നർ എടുത്ത് കഴിക്കും, പേരയ്ക്ക അതുപോലെ ഒരു പേരയ്ക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് പകുതി ഒരു ദിവസം കഴിക്കും. ഇങ്ങനെ ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെ ഫുഡ് റാപ്പറിനകത്ത് പൊതിഞ്ഞാണ് ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും, പക്ഷേ എനിക്കിത് എത്ര നാളൊന്നും ഇരിക്കത്തില്ല. പേരയ്ക്ക ഞാൻ ദിവസം എടുക്കുന്നതുകൊണ്ട് എനിക്കത് തീരും. തീരാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത്. പേര, ആപ്പിള്, ഓറഞ്ച് ഒക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഫുഡ് റാപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കാറുണ്ട്. അത് ഒത്തിരി നാൾ ഇരുന്നോളും. നമുക്ക് ടൊമാറ്റോ അങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ ഞാൻ കണ്ടെയ്നറിനകത്ത് ഉള്ളതെടുത്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുവാണ്. ഇനി ഫ്രിഡ്ജിനകത്ത് വേറെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. ഇത് പെഴ്സിമൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സാണ്. അത് ഞാൻ 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനെയും എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണം. ഈ പപ്പായ എന്ന് പറയുന്നത് ഇന്ന് വാങ്ങിച്ചതിന് മുമ്പ് ഇരുന്ന പപ്പായാണ്. അന്നേരം അത് ഞാനിങ്ങനെ കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ദിവസം ഒരു കണ്ടെയ്നർ എടുത്ത് കഴിക്കും, അതാണ് കണക്ക്. ഇപ്പോൾ 7 കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ പപ്പായ ഞാനിവിടെ അരിഞ്ഞ് ഇങ്ങനെ കണ്ടെയ്നറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. 1 ആഴ്ചത്തേക്കുള്ള പപ്പായയാണ്. ഇത് കഴിയുമ്പോൾ ഇനി അടുത്ത ആഴ്ച എനിക്കിത് വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ പേരയ്ക്കയും 1 ആഴ്ചത്തേക്കുള്ള പേരയ്ക്കയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഇത്രയുമേ ഉള്ളൂ പേരയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പപ്പായ കടയിൽ വാങ്ങിക്കാൻ പോയ വീഡിയോ എല്ലാം വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബൈ. പേരയ്ക്ക ഞാൻ ഇടുന്നത് ഇവിടെ ഏറ്റവും താഴെ വെജിറ്റബിളൊക്കെ ഇടുന്ന ട്രേക്കകത്താണ് വെക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതിനകത്ത് ഇട്ടാൽ കേടാവാതെ ഇരുന്നോളൂ. എത്ര നാൾ വേണമെങ്കിലും മാസങ്ങളോടം കേടാകാതെ ഇതുപോലെ വെച്ചിരുന്നാൽ ഫ്രിഡ്ജിനകത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.